ഹലോ, നമസ്കാരം. റിസോനൻസ് മ്യൂസിക്കൽ കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ദോശപ്പൊടിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ദോശയുടെ കൂടെയോ ഇഡലിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ദോശപ്പൊടി, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അന്ന് മുളക് പൊടി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. പല സ്ഥലങ്ങളിലും ദോശപ്പൊടി, ഇഡലിപ്പൊടി അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് റിസോനൻസ് മ്യൂസിക്കൽ കിച്ചണിൽ പോയി കണ്ടിട്ട് വന്നാലോ. അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ടാകും. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഓൺ ചെയ്താൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാവർക്കും വരെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും റിസോനൻസ് മ്യൂസിക്കൽ കിച്ചണിലേക്ക് വെൽക്കം. മുളക് പൊടി ഉണ്ടാക്കാൻ നമുക്കപ്പോൾ വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് ഞാനിവിടെ 150 ഗ്രാം എടുത്തിട്ടുണ്ട്, 1/2 ഗ്രാം തികച്ചെടുത്തിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. ഇതും ഞാൻ 150 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഇതൊക്കെ അളവ് കറക്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അരിയാണ്. നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുന്ന അരിയില്ലേ, അത് ഏത് അരിയായാലും എടുക്കാം. പക്ഷെ അത് ഞാനിവിടെ 100 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. ഈ അരിയൊക്കെ ചേർക്കുമ്പോൾ അതിന് കുറച്ച് രുചിയും കൂടും, അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയും കുറച്ച് കൂടുതൽ കിട്ടും. പിന്നെ വേണ്ടത് കുരുമുളകാണ്. മുഴുവൻ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം. ഇതൊരു 15 ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില വേണം. പിന്നെ ഇതൊന്നും കൂടാണ്ട് ഇനി ഇതിലോട്ട് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കും, കായപ്പൊടി ചേർത്ത് കൊടുക്കും, ഉപ്പ് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇപ്പം എന്താ ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഉഴുന്നും കടലപ്പരിപ്പും അരിയും ഇത്രയും ഞാൻ ആദ്യം ഒന്ന് കഴുകി നല്ലപോലെ ഡ്രെയിൻ ചെയ്ത് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഉഴുന്നും കടലപ്പരിപ്പും അരിയും നല്ലപോലെ കഴുകി വാർത്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് സമയമായി, ഒരു 10 മിനിറ്റ് മതിയാവും. അപ്പോൾ അതിൽ വെള്ളം എല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചീനച്ചട്ടിയിലോട്ട് ഞാനിതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് എന്താ ഇടാനുള്ളത്? കുരുമുളക്, അതുപോലെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, ഒരു 10-15 അല്ലി. പിന്നെ ഇനി ചേർക്കാനുള്ളത് എന്താ? കറിവേപ്പിലയാണ്. നമുക്ക് കറിവേപ്പില ഇഷ്ടം പോലെ ചേർക്കാം. കറിവേപ്പിലയുടെ തണ്ട് നമുക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് അതും കിടന്നോട്ടെ. അതും നമ്മൾ വറുത്ത് പൊടിക്കുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞു വന്നോളും. തീ കത്തിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. വേറൊരു ചൂട് മാറാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ചൂട് മാറിയതിന് ശേഷം നമുക്കിതിനെ നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ആ വറുത്ത എല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിതാ ആ മുളക് പൊടിയുടെ ആ മിക്സെല്ലാം കൂടെ ഒരുവിധം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കി ചേർത്തോളണേ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഇതിനെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഇതാ മുളക് പൊടിയെ ഞാനിതാ ഒരു പേപ്പറിലാണ് ഇപ്പോൾ തൽക്കാലം മാറ്റിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഞാൻ വേറെ ബോട്ടിലിലോട്ട് മാറ്റും. ഇപ്പം തന്നെ ഇവിടെ നല്ല മണം കേട്ടോ, കായത്തിൻ്റെയും ആ കുരുമുളകിൻ്റെയും കറിവേപ്പിലയുടെ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാനെന്തായാലും ഒരു ചൂട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് വെച്ച് നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ. കുഴിച്ചു കൊടുക്കണം, അപ്പോഴേ നമുക്ക് എണ്ണ അതിനകത്തോട്ട് ഒഴിക്കാൻ പറ്റും. എനിക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. പപ്പടം കാച്ചി എണ്ണ ഉണ്ടെങ്കിൽ പപ്പടം കാച്ചി എണ്ണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ടേസ്റ്റിയായ ദോശ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ദോശ വെച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ.
ഭയങ്കര ടേസ്റ്റാണ്. അറിയാലോ ഉണ്ടാക്കി കഴിച്ചവർക്കും അറിയായിരിക്കും, ഇനി വേറെ പറയാനൊന്നുമില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പൊ എല്ലാരും ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഇഡ്ഡലിയോ ദോശയോ എന്താണോ അതിന്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ പ്രസൂനാസ് മ്യൂസിക്കൽ കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത രുചിയേറിയ വേറൊരു വിഭവമായിട്ട് കാണാം. അതുവരേക്കും പ്രസൂനാസ് സൈനിങ് ഓഫ്. ബൈ ബൈ.